ഹലോ, അസ്സലാമു അലൈക്കും. ഇപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് ഒറിജിനൽ ചിക്കൻ കബ്സ തയ്യാറാക്കാൻ നോക്കാം. കാരണം ഞാൻ ഇപ്പൊ ഇത് ചെയ്യാൻ കാരണം കുറേ പേര് മട്ടൻ കബ്സ ഉണ്ടാക്കിയപ്പോ എന്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾക്കൊക്കെ ചിക്കൻ കബ്സയാ ഇഷ്ടം, ചിക്കൻ കബ്സയാ ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിതാ അപ്പം പറഞ്ഞു എന്നാ ഞാന് ഒരു ചിക്കൻ കബ്സ എങ്ങനെ കബ്സ മസാലയും മാഗി ക്യൂബ് ഒന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ചെയ്തെടുക്കാം. അടിപൊളി ടേസ്റ്റ് ആട്ടോ. എനിക്ക് ഇതേ പറഞ്ഞോണം ഈ രീതിയിൽ മട്ടൻ കബ്സനെയൊക്കെ ഇഷ്ടമായത് ഈ ചിക്കൻ കബ്സയാണ്. ഈ രീതിയിൽ ഉണ്ടാക്കും കേട്ടോ. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതാ നമ്മുടെ ചിക്കൻ കബ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നമ്മുടെ ചോറൊക്കെ വെക്കുന്ന ബിരിയാണിയും നെയ്ച്ചോറൊക്കെ വെക്കുന്ന ഒരു ചെമ്പ് ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഒരു 3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചെടുക്കണ്ടേ. ഇനി ഇതാ നമ്മുടെ ഓയില് ചൂടായി വരുമ്പോ ഞാനിവിടെ ഒരു 2 സവാളാണേ, 2 മീഡിയം സൈസ് സവാള എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ഒരു 1/4 കിലോ 750 ഗ്രാം ഉള്ള ഒരു ചിക്കനും എടുത്തത്, ഇതേപോലെ 750 ഗ്രാം അരിയുമാണ് കേട്ടോ എടുത്തത്. അപ്പൊ അതാ ഒരു 3 വലിയ ചുള വെളുത്തുള്ളി ഞാൻ ഇങ്ങനെ ചീന്തി വെച്ചിട്ടുണ്ട്, അതേപോലെ ഒരു 3 പച്ചമുളകും ചീന്തി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്ക, എന്റെ കൂടെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്തെടുക്ക കേട്ടോ. അപ്പൊ അതാ എണ്ണ ചൂടായിണ്ട് ഞാൻ ഉള്ളി ആദ്യം ഇട്ട് കൊടുക്കട്ടെ. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വയന്ന് വന്നിട്ട് നല്ലോണം മുരിയൊന്നും വേണ്ട, ഒന്ന് വയന്ന് കളറൊക്കെ മാറി ഒന്ന് പൊഞ്ഞു കിട്ടിയാ മതിയേ. ഇനി ഇതാ ഞാൻ തീ കുറച്ചിട്ടുണ്ട്, നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതാ ഞാൻ കുറച്ച് ചെറിയ ജീരകത്തിന്റെ പൊടി, അതൊരു 1/4 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ, അതേപോലെ 1/4 ടേബിൾ സ്പൂൺ നമ്മളെ മല്ലിപ്പൊടി. ഇനി ഇതാ 1/2 ടീസ്പൂൺ, അതായത് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇനി 1/2 ടീസ്പൂണ് നമ്മുടെ ഏലക്ക ഒന്ന് ചതച്ചെടുത്തതാണ്. പിന്നെ ഒരു 6 നമ്മള് ഗ്രാമ്പു ക്ലോവ്, 1/2 ടീസ്പൂണ് നമ്മള് പട്ട പൊടിച്ചത് സിനമൺ പൗഡർ. അപ്പൊ ഇതാ നമ്മളെ പൊടികളും സ്പൈസസ് ഒക്കെ ചേർത്തെടുത്തിട്ട് ഒന്നൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്, ഒന്നൊന്ന് ഈ ഉള്ളിയൊക്കെ ആയിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്ക. ഞാന് 1 ചിക്കൻ, അതായത് 750 ഗ്രാം ഉള്ള ഒരു ചെറിയ ചിക്കന് 4 പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചാണ് ഞാൻ ഇത്. ഞാനിപ്പോ തൊലിയൊക്കെ കളഞ്ഞ് എടുത്താണ്, തൊലിയോടെ കൂടെ എടുക്കും, തൊലിയോടെ കൂടെ എടുത്താലും നല്ലതാണ്. അപ്പൊ തൊലിയോടെ കൂടെ ഇഷ്ടമുള്ളവര് അങ്ങനെ ചെയ്യാട്ടോ. ഞാൻ നമ്മളെ ഈ ഉള്ളിക്കൂട്ടിലേക്ക് ഈ ചിക്കന് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ചിക്കനും ഈ മസാല അല്ലേ, ഉള്ളി മസാലയും കൂടി നന്നായിട്ടൊന്ന് വഴച്ച് ഒന്നൊന്ന് റോസ്റ്റ് ചെയ്തെടുക്ക. അപ്പൊ ഈ ചിക്കന്റെ ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് നന്നായിട്ട് പിടിച്ചു. ഇതാ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഞാനൊന്ന് ഈ മസാലയിൽ റോസ്റ്റ് ചെയ്തെടുത്തിണ്ട്. കണ്ടോ ചിക്കന്റെ കളറൊക്കെ മാറി, 5-6 മിനിറ്റായി ഞാൻ വയറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇതാ ഒരു 1/4 ടേബിൾ സ്പൂൺ ഉണ്ട്, 1 കിലോ ആണ് 1 ടേബിൾ സ്പൂൺ ഇട്ടോളൂ. നമ്മളെ ടൊമാറ്റോ പേസ്റ്റ് ആണ് ഇത്. വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് ഞാൻ നമ്മുടെ മട്ടൻ കബ്സ ചെയ്തപ്പം പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് കണ്ടാ മനസ്സിലാവും കേട്ടോ. അതാ നമ്മളെ ടൊമാറ്റോ പേസ്റ്റും ഒന്ന് ഈ ചിക്കൻ്റെയും മസാലൻ്റെയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ ടൊമാറ്റോ പ്യൂരി, അതായത് തക്കാളി ജ്യൂസ് അടിച്ചത്. ഇതൊരു വലിയ 2 തക്കാളി ഉണ്ട്, വലിയ തക്കാളിയാണ്, ചെറുതാണെങ്കിൽ നമ്മൾ 3 എണ്ണം എന്തായാലും എടുക്കണം കേട്ടോ. ഇതിപ്പോൾ 2 കപ്പ് ഉണ്ട് അടിച്ചെടുത്തതിന് ശേഷം. ഇനി ഇത് ഞാൻ ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലാണ് നമ്മളെ ചിക്കൻ വേവിക്കുന്നത്. നമ്മളെ തക്കാളി ഈ ജ്യൂസൊക്കെ തിളച്ച് വരുന്നുണ്ട്. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ട് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ ഉപ്പുണ്ട്, കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് തിളച്ചിട്ട് നമുക്ക് നോക്കാം ഉപ്പ് ഒക്കെ ഉണ്ടോയെന്ന്. ഇത് വേണേ തിരിയൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പും ചേർത്തു ഒന്ന് തിളച്ച് വരുന്നുണ്ട്. പിന്നെ ചിക്കൻ ആയതുകൊണ്ട് മട്ടൻ ഒന്നും ആകുമ്പോൾ അത്ര പ്രശ്നമില്ലല്ലോ കളറ്. ചിക്കൻ ആകുമ്പോൾ ചിക്കൻ ഇങ്ങനെ വെള്ള കളറായി നിൽക്കും. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. വേണ്ടിയവർക്ക് ഈ ഒരു സമയത്ത് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്താൽ ചിക്കൻ ആ ഒരു കളറ് ഉണ്ടാവില്ല, വെള്ള കളറ് ഉണ്ടാവില്ല. ഇതാ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ തക്കാളിയൊക്കെ ചേർത്തല്ലേ. അപ്പൊ ഇനി ഞാൻ ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഈ തക്കാളിയിൽ കിടന്നിട്ട് ചിക്കൻ വേവണം. ഒരു 25 മിനിറ്റ്. നമ്മൾ മട്ടൻ ചെയ്ത് കുക്കറിലാണ്. കുക്കറിലാണെങ്കിൽ കുഴപ്പമില്ല, ചിക്കൻ്റെ പിന്നെ കുക്കറിന്റെ ആവശ്യമില്ല. അല്ലാതെ ഞാൻ ഇട്ട് ഒരുപാടുണ്ടെങ്കിലൊക്കെ ഇങ്ങനെ ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ
ഒന്ന് അടിച്ചു വെച്ചിട്ട് ഒരു 25 മിനിറ്റ് ഇത് ചെറിയ തീയിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കട്ടെ. ഇതാ 25 മിനിറ്റ് ഞാൻ തീ ഓഫ് ചെയ്തു. കണ്ടോ നമ്മളെ ചിക്കൻ ഒക്കെ നന്നായിട്ട് വെന്ത് കിടക്കുന്നുണ്ട്. നമ്മളെ ചാറൊക്കെ തക്കാളി ഒക്കെ കുറുകി തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ചിക്കൻ ഇതിന് അങ്ങ് മാറ്റാം. 4 പീസ് അല്ലേ ഉള്ളൂ. ഇതിൽ നിന്ന് അങ്ങ് മാറ്റിയൊരു പ്ലേറ്റിലേക്ക് ഇതാ ഇട്ടുകൊടുക്കാം. ഇതാ ഞാൻ ചിക്കൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമ്മളെ ചോറാകുന്ന സമയമാകുമ്പോഴേക്കിനും ഇങ്ങനെ തന്നെ ഇടാം. വേണമെങ്കിൽ ഇങ്ങനെ ആകുമ്പോൾ ഒരു ചിക്കൻ ഒരു കളറൊക്കെ ഒന്നൊന്നൊരു ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒന്നൊന്ന് ഓവനിൽ വെച്ചെടുക്കുക. ഒരു ഇത്തിരി ഒലീവ് ഓയിലും ഞാൻ ഒരു ഇത്തിരി നമ്മളെ മുളക് പൊടി ഇല്ലേ, നമ്മൾ കാശ്മീരി മുളക് പൊടി ഏത് വേണം അത് ഒന്ന് ഒലീവ് ഓയിൽ ചാലിച്ചിട്ട് ഒന്നൊന്ന് എന്നപ്പോൾ നല്ലൊരു കളറായിരിക്കും. ഒന്ന് ഇതിൻ്റെ മേലെ ഒന്നൊന്ന് തേച്ച് കൊടുത്തിട്ട് ഒന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഒക്കെ വെന്താ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ ആ തക്കാളിൻ്റെ ഇത് ഇവിടെ ബാക്കിയുണ്ട്. ഇനി നമുക്ക് ഇതിൽ ചോറ് വെച്ചെടുക്കാം. ഇതാ 3 കപ്പ് അരി ഞാനൊരു 3/4 മണിക്കൂറോളം കുതിർത്തിട്ടോ കുതിർത്തിയാറ് ഊറ്റിയിട്ട് വെച്ചതാണ്. ഇനി ഇതാ ഇതിപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പ് പോലെ ഉണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 3 കപ്പിന് 4.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ കണക്കാക്കിയിട്ട് ഞാനൊരു 3 കപ്പ് വെള്ളം കൂടി ഇവിടെ നല്ലോണം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാണേ. ഇനി ഇതൊന്ന് തിളക്കാൻ വെക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഇതാ ചെറിയ 2 ഉണക്കനാരങ്ങി ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. തിളച്ചിട്ട് നമുക്ക് ഉപ്പ് നോക്കാം. നേരത്തെ ഉപ്പ് ഉണ്ട്, ബാക്കി പോരായുള്ള ഉപ്പ് വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. ബസ്മതി നമ്മൾ മന്തിക്കൊക്കെ എടുക്കുന്ന ബസ്മതി അരി ആയിട്ടോ എടുത്ത് നേരത്തെ പറയാൻ വിട്ടുപോയി. അപ്പൊ അതൊന്ന് ഞാൻ തിളക്കിയിട്ട് എന്നിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇതാ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. നമുക്കിനി ഉപ്പ് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ ഇട്ട ഉപ്പ് ഉണ്ട്. എന്നിട്ട് ഇനി നമുക്ക് ഇതാ അരി ഇട്ട് കൊടുക്കട്ടെ. ഞാൻ അപ്പൊ ഇതാ ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ചിട്ട് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഒരു 20 മിനിറ്റോളം വേവിച്ച് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 20 മിനിറ്റ് എന്നിട്ടേ തുറക്കാം കേട്ടോ. നമ്മളെപ്പോ എന്ത് ചോറ് വെക്കാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചോറ് വെച്ച് കഴിഞ്ഞ അപ്പം തന്നെ തുറന്ന് മിക്സ് ചെയ്യരുത്. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 20 അരമണിക്കൂറെങ്കിലും വെച്ച് ആ ഇതൊന്ന് സെറ്റ് ആയതിന് ശേഷം അല്ലേ പൊട്ടിപ്പോകും ചോറ്. ഓക്കെ, ചോറൊക്കെ 20 മിനിറ്റ് കഴിഞ്ഞ് ഓഫ് ചെയ്ത് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് ഞാൻ തുറക്കാണ്. ഇതാ ഇവിടെ തുറന്ന് ഇപ്പൊ ഇതാ നമ്മുടെ അടിപൊളി കപ്സ ഇവിടെ റെഡിയാണ്. ഞാൻ ഒന്നൊന്ന് ചോറൊന്ന് മിക്സ് ചെയ്യട്ടോ. നമ്മളെ ലെമൺ പൊട്ടിപ്പോയി. ഇതാ ഞാൻ ഒക്കെ ഒന്നൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് ഫസ്റ്റ് ചോറ് അങ്ങ് വരുമ്പോ മേലെ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനും ഇട്ടെടുക്കാം. ഞാന് സെർവിങ് പ്ലേറ്റിലേക്ക് വിളമ്പിണ്ടേ. ഇനി എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിന്റെ മേലേക്ക് നമ്മളെ ചിക്കൻ അങ്ങ് വെച്ചു കൊടുക്കാം. അപ്പൊ സിമ്പിളാണ്. നമ്മൾ മുമ്പ് മട്ടൻ കപ്സയും ചെയ്തതാണ്. കൊറേ പേര് ചോദിച്ചു ചിക്കൻ കപ്സ, എല്ലാവർക്കും ചിക്കൻ കപ്സ ഇഷ്ടം. അപ്പൊ ഞാൻ ചിക്കൻ കപ്സ ചെയ്ത് കാണിച്ചു തന്നു. എല്ലാവരും ട്രൈ ചെയ്യുക, എങ്ങനെയുണ്ടെന്നൊക്കെ അറിയിക്കാം. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.